ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ദേശീയപാത വളാഞ്ചേരി ഉണിയിൽപ്പാലം മുതൽ കുറ്റിപ്പുറം വരെയുള്ള വീഡിയോയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, മുന്നേ ഈ ഭാഗത്ത് വീഡിയോ ചെയ്ത സമയത്ത് ഇവിടെ സൈഡ് വാളിൻ്റെ വർക്ക് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇന്നിപ്പോൾ ഏകദേശം നല്ല ഹൈറ്റിൽ തന്നെ ഇവിടെ പാണ്ഡ്യശാല ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ വർക്ക് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ടാറിംഗ് വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട്. ആറുവരിപ്പാതക്കുള്ള ടാറിംഗ് വർക്കുകളൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീഡിയോയിൽ മുന്നോട്ട് പോകുമ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നേരെ നമ്മൾ കുറ്റിപ്പുറം ഭാഗം വരെ ഒന്ന് പോയി നോക്കാം. പറഞ്ഞതുപോലെ ഇന്നത്തെ വീഡിയോ ഉണിൽപ്പാലം മുതൽ കുറ്റിപ്പുറം ഭാഗം വരെയുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മളിവിടുന്ന് ഏകദേശം മുക്കിൽപീടിക വരെ നല്ലൊരു വളവും തിരിവും കയറ്റവും ഇറക്കും ഒരു കുന്നു പ്രദേശങ്ങളൊക്കെ ആയിരുന്നു. ദേശീയപാത തന്നെ 66-45 മീറ്റർ റോഡിന് എടുത്തു കഴിഞ്ഞു. അതുപോലെ ആറുവരിക്കുള്ള സെൻട്രൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സൈഡ് വാള് ബ്ലോക്ക് വഹിച്ച് നല്ല ഉയരത്തിൽ 5-6 മീറ്റർ ഹൈറ്റിലിപ്പോൾ സൈഡ് വാള് ബ്ലോക്ക് വഹിച്ചിൽ പതിച്ച് ഏകദേശം കിലോമീറ്റർ കണക്കിന് പാണ്ഡ്യശാല ഭാഗം വരെ എന്ന് തന്നെ പറയാം. അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ മേഖലയിൽ ഇതിൻ്റെ മുകൾ ഭാഗത്തിപ്പോൾ ഈ വളവും ഈ ചെരിവൊക്കെ പറഞ്ഞ ഭാഗം ഇപ്പോൾ നിരപ്പാക്കി സ്ട്രൈറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് മുക്കിൽപീടിക ആ ഭാഗം എത്തുമ്പോൾ അതൊക്കെ കാണാൻ പറ്റും. ഇനി അതിൻ്റെ ഭാഗത്ത് ടാറിംഗ് വർക്കുകൾ അതുപോലെ മെറ്റൽ ടാറിംഗ് വർക്കുകളൊക്കെ നടക്കാനുണ്ട്. അതിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അത് ലെവലാക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു പറഞ്ഞതുപോലെ നല്ല താഴ്ചയും കയറ്റവും ഇറക്കവും വളവും ചെരിവുള്ളൊരു നല്ലൊരു പ്രയാസപ്പെട്ടായിരുന്നു യാത്രകളൊക്കെ പോയിരുന്നത്. ഇന്നിപ്പോൾ ആ ഭാഗത്ത് വളരെ ക്ലിയറാക്കി വെച്ചിട്ടുണ്ട്. അതാണ് നമുക്കിനി അടുത്ത ഘട്ടം കാണാനുള്ളത്. നമ്മൾ ഈ സർവീസ് കൊണ്ട് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതെത്ര നീളത്തിലാണ് ഇതിൻ്റെ ബ്ലോക്ക് ഉപയോഗിച്ചുള്ള വർക്കുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഏകദേശം പറഞ്ഞതുപോലെ നമുക്ക് കാണാൻ പറഞ്ഞ ഇതിൻ്റെ ഹൈറ്റ് 5-6 മീറ്റർ നല്ല ഹൈറ്റിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് തിരിച്ച് ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് മുക്കിൽപീടിക ഭാഗം വരെ റോഡ് ലെവൽ ആക്കി വെച്ച ഭാഗങ്ങളൊക്കെയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ പാണ്ഡ്യശാല ആ ഭാഗത്തുമ്പോൾ അണ്ടർപാസിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് നല്ല ഇതിൽ മണ്ണെടുത്ത് പോകുന്നുണ്ട്. ഒരു കുന്ന് പ്രദേശമായിരുന്നു. SCB ഒക്കെ ഉപയോഗിച്ച് ഇറ്റാച്ചൊക്കെ വളരെ തകൃതിയിലാണ് ഇപ്പോൾ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നല്ല ഇതിൽ എടുത്ത് മണ്ണെടുത്ത് ഏകദേശം മൂടൽ ആ ഭാഗത്തേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വീഡിയോ നിങ്ങൾ ഇവിടം തൊട്ട് ഏകദേശം പാണ്ഡ്യശാല ഭാഗം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇന്നത്തെ വീഡിയോ നമ്മൾ പാണ്ഡ്യശാലയിൽ വൈൻഡ് അപ്പ് ചെയ്യാണ് ഉദ്ദേശിക്കുന്നത്. കാരണം വർക്കുകൾ വളരെ നല്ല വേഗതയിൽ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളിക്കണമെങ്കിൽ ടൈം എടുത്ത് വീഡിയോ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ മുക്കിൽപീടിയയിൽ നിന്ന് ഉണിയിൽപ്പാലത്ത് നിന്ന് പാണ്ഡ്യശാല വരെയുള്ള നൃത്തമില്ലാത്ത വർക്കുകൾ അവിടെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ പൂർണ്ണതയിൽ നിങ്ങളെ കാണിച്ചു തരാം. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. എല്ലാ ഭാഗങ്ങളും നിങ്ങൾ കിട്ടണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി നിങ്ങൾ കാണുക. നമ്മൾ സൈഡ് വാളിനെ കുറിച്ച് ചേളാരിയെ കുറിച്ച് പറയാറുണ്ട്. നല്ല ഹൈറ്റിലും നീളത്തിലും സൈഡ് ബ്ലോക്ക് ഉയർന്നു വന്നൊരു പ്രദേശം ചേളാരിയായിരുന്നു. ഇന്നിപ്പോൾ അവിടുത്തേക്കാളൊക്കെ ഏറ്റവും നല്ല നീളത്തിലും ഹൈറ്റിലൊക്കെ വന്നിട്ടുള്ളത് ഉണിയിൽപ്പാലം മുതൽ മുക്കിൽപീടിക ഭാഗം വരെയുള്ള സൈഡ് വാളാണ്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് ഹൈറ്റ് കാര്യങ്ങളൊക്കെ കണ്ട് തിരിച്ചിങ്ങോട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ബൈപ്പാസ് നമ്മളെ വട്ടപ്പാറ ഭാഗത്തുനിന്ന് വരുന്ന വളാഞ്ചേരി ബൈപ്പാസിൻ്റെ ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്. ഈ സൈഡ് വാൾ ഇനി ആ അണ്ടർപാസിൻ്റെ പില്ലറിൻ്റെ ആ ഭാഗം വരെ ഉയർന്നു വരും. നിലവിൽ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന മെയിൻ റോഡ് ഉള്ളതുകൊണ്ട് തന്നെ അതിപ്പോൾ ക്രോസ് ചെയ്യാൻ പറ്റില്ല. റോഡ് മറ്റു ഭാഗത്തൊക്കെ തിരിച്ചു വിടേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമായി സർവീസ് റോഡും അതുപോലെ അതുവഴി തിരിച്ചു വിടുന്ന വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവിടം തൊട്ട് ഇനി അണ്ടർപാസിൻ്റെ പില്ലറ് വരെയുള്ള ബ്ലോക്ക് ഉപയോഗിച്ചുള്ള സൈഡ് വാളിൻ്റെ പടവ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് നമുക്കിപ്പോൾ ഏകദേശം ഇപ്പോൾ പറഞ്ഞതുപോലെ കാണാൻ പറ്റും. ഈ ചെരിവും ഇതൊക്കെ നിരപ്പാക്കി നല്ല സെറ്റായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ മണ്ണൊക്കെ ഇട്ട് കമ്പാക്ടറൊക്കെ ഉപയോഗിച്ച് പ്രസ്സിങ് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നിലവിൽ വാഹനങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏകദേശം ഇവിടുന്ന് മുക്കിൽപീടിക ആ ഭാഗത്തെത്തിയാൽ അവിടുത്തെ വർക്കൊക്കെ നമുക്ക് കാണാം.
നമ്മളിപ്പോൾ കണ്ട ഭാഗങ്ങൾ, അതായത് ഉണിയൽപ്പാലത്തിൻ്റെ അണ്ടർപാസിൻ്റെ ആ ഭാഗം മുതൽ ഈ ഭാഗം വരെ 45 മീറ്ററിൽ കയറ്റവും ഇറക്കമൊക്കെ ലെവൽ ചെയ്ത് സ്ട്രൈറ്റായിട്ട് ഏകദേശം റോഡാക്കി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് മുക്കിൽപീടിക. മുക്കിൽപീടിക ഭാഗത്തും ഇതിൻ്റെ റൈറ്റ് സൈഡിൽ താഴ്ചയിലൊക്കെ മണ്ണെടുത്ത വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞാൽ നമുക്കിനി എത്താനുള്ളത് പൈങ്കണ്ണൂർ, അതുപോലെ തന്നെ അബുദാബിപ്പടി പാണ്ഡികശാല ഭാഗത്ത്, അവിടെയൊക്കെയാണ് നല്ല കൂടുതൽ വർക്കുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഈ ഭാഗത്ത് താഴ്ചയിൽ മണ്ണെടുത്ത ഭാഗമാണ്, ഇവിടെ വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തുള്ള, അതായത് മുക്കിൽപീടിയൊക്കെ വരെയുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. പറഞ്ഞതുപോലെ ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പാണ്ഡികശാലയിലാണ് നല്ല വർക്ക് നടക്കുന്നത്. അവിടെ പറഞ്ഞതുപോലെ കുന്നുകളൊക്കെ ഇടിച്ച് നിരപ്പാക്കി പോയി കൊണ്ട് നിൽക്കുക. ഏകദേശം ഒരു കാ ഭാഗത്തോളം ഇപ്പോൾ മണ്ണ് ആ ഭാഗത്തൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടുത്ത് കണ്ടതിന് ശേഷം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആ ഭാഗത്ത് വീടുകളൊക്കെ കാണാം. അപ്പോൾ മുന്നോട്ട് പോയി നോക്കാം. ഇവിടെ നിന്ന് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ദൂരെ വരെ നമ്മൾ കഴിഞ്ഞ പരമാവധി വീഡിയോ സൂം ചെയ്തെടുത്ത് നിങ്ങളെ കാണിക്കുന്നുണ്ട്. അതായത് നല്ല നീളത്തിൽ മണ്ണ്, നല്ല ചുവന്ന മണ്ണൊക്കെ ഇങ്ങനെ കമ്പാക്ടർ ഉപയോഗിച്ച് പ്രസ്സിങ് ചെയ്ത് പോയ ഭാഗമാണ് സർവീസ് റോഡിന്. ഡ്രൈനേജ് വർക്ക് തൊട്ടടുത്ത് കാണാം, സർവീസ് റോഡിൻ്റെ വർക്ക് ഭാഗങ്ങളെ കാണുന്നത്. അതുപോലെ ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തും വളരെ വേഗതയിൽ തന്നെ വർക്ക് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മെറ്റല് കാര്യങ്ങൾ, അതുപോലെ മണ്ണൊക്കെ ഇട്ട് കമ്പാക്ടറൊക്കെ ഉപയോഗിച്ചുള്ള പ്രസ്സിങ് വർക്കുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പൈങ്കണ്ണൂർ ഭാഗമാണത്. മുന്നോട്ട് പോകുമ്പോൾ ഡ്രൈനേജ് വർക്കും അതുപോലെ സൈഡ് വാളൊക്കെ കോൺക്രീറ്റ് വർക്കുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഇതുവഴി തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഭാഗത്തെ വർക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിൽ റോഡെടുത്തതിന് ശേഷം സെൻറ്റർ ഭാഗത്ത് 6 വരിക്കുള്ള റോഡ് എടുക്കുമ്പോൾ രണ്ട് ഭാഗത്തായിട്ട് സൈഡ് വാളുകൾ കോൺക്രീറ്റ് ഇട്ട് പോകുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ മുന്നേ വീട്ടിൽ കാണിച്ചിരുന്നു. പ്രത്യേകതരം മെഷീനറി ഉപയോഗിച്ചിട്ടുള്ള കോൺക്രീറ്റ് വർക്കുകളൊക്കെ, അതിനുവേണ്ടി കമ്പി കാര്യങ്ങളൊക്കെ ഇവിടെ കെട്ടിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്കതൊക്കെ കാണാൻ പറ്റും. നല്ല നീളത്തിൽ സൈഡ് വാള് കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ, അതുപോലെ സർവീസ് റോഡിനുള്ള ഭാഗവും കാണാം. ഇപ്പോൾ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ല നീളത്തിലിട്ടോ കിലോമീറ്ററുകളോളം നീളത്തിലായിട്ട് നമുക്ക് വീട്ടിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് കൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോയതിന് ശേഷം നിലവിലുള്ള മെയിൻ റോഡ് നമുക്ക് കയറി പാണ്ഡികശാല ആ ഭാഗത്തുള്ള വർക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മൾ ഇതുവരെ വന്നതൊരു ടാറിങ് ചെയ്യാത്ത ഭാഗമായതുകൊണ്ട് സർവീസ് റോഡിന്, ഇപ്പോൾ പുതുതായിട്ടുണ്ടാക്കുന്ന സർവീസ് റോഡ് വന്നതുകൊണ്ട് തന്നെ വണ്ടി കുയിലൊക്കെ ചാടി ഇങ്ങനെ വരുന്ന ക്യാമറയ്ക്ക് ഒരു വെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു ക്ലിയർ വ്യത്യാസമുണ്ട്. തീർച്ചയായിട്ടും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് വളരെ ക്ലിയറായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റും. കാരണം ഇവിടം തൊട്ട് പാണ്ഡികശാല ആ ഭാഗം വരെ നല്ല സ്ട്രൈറ്റായിട്ടുള്ള റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോയി പോകുമ്പോൾ തന്നെ നമുക്ക് ക്ലിയറായിട്ട് വീഡിയോ നിങ്ങളെ കാണിക്കാൻ പറ്റും. മാത്രമല്ല NH 66 45 മീറ്റർ രണ്ട് സർവീസ് റോഡിന് കഴിഞ്ഞ് 6 വരിക്കുള്ള മെയിൻ റോഡിൻ്റെ ടാറിയും പറക്കൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അടിഭാഗത്തിപ്പോൾ മെറ്റല് എംസാൻഡൊക്കെ മിക്സ് ചെയ്ത് സിമെൻ്റൊക്കെ മിക്സ് ചെയ്തുള്ള പ്രസ്സിങ് വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കംപ്രസ്സർ ഉപയോഗിച്ചുള്ള പ്രസ്സിങ് കാണുന്നുണ്ട്. അതുപോലെ മെറ്റല് എംസാൻഡ് സിമെൻ്റൊക്കെ മിക്സ് ചെയ്ത പ്രത്യേകതരം മിഷറി ഉപയോഗിച്ചുള്ള റോഡ് വർക്കിൻ്റെ ഇതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം.
ഇവിടെ ഒരു ഒന്നൊന്നര ഐറ്റിലിപ്പോൾ മണ്ണൊക്കെ ഇട്ടതിന് ശേഷം മെറ്റൽ കാര്യങ്ങളൊക്കെ പ്രസ് ചെയ്ത് പോയൊരു ഭാഗം കൂടിയാണ്. വീണ്ടും ഇവിടെ ഐറ്റ് കൂട്ടുന്നതിന് വേണ്ടി വീണ്ടും ഒരു രണ്ടടി കനത്തിൽ വീണ്ടും മണ്ണ് മെറ്റലൊക്കെ ഇട്ട് പ്രസ്സിങ് ചെയ്ത വർക്ക് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതുപോലെ തന്നെ മമ്മാലിപ്പടി ഭാഗത്തൊക്കെ ഒരു 500 മീറ്റർ നീളത്തിൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ അരീത്തോട് ഭാഗത്തൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നിലവിലെ മെയിൻ റോഡ് വാഹനങ്ങൾ പോകാത്തിടത്തൊക്കെ ഒഴിവുള്ള ഭാഗങ്ങളൊക്കെ ഇതുപോലെ ടാറിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ വർക്ക് കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ ഉണ്ട്. എന്നതുപോലെ തന്നെ ഇവിടെയും ഈ ഭാഗത്തിപ്പോൾ വാഹനങ്ങൾ പോകുന്നില്ല. വാഹനങ്ങൾ പോകാൻ ആ ഭാഗത്ത് സൗകര്യമുള്ളതുകൊണ്ട് തന്നെ ഇവിടെയും ഒഴിവുകളിലായിട്ട് 6 വരിക്കുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രാക്ക് ഇട്ട് ഇപ്പോൾ നമ്മൾ ഓരോ 3 വരി ലൈനിൻ്റെ ട്രാക്ക് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ടാവും. ലൈൻ ഇട്ട് പോയിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമ്മൾ ദൂരെയൊക്കെ നോക്കുമ്പോൾ എന്താ പറയുക, 3 ലൈനിൻ്റെ ഭാഗമാണ് കാണുന്നത്. ഒരു 6 വരി കൂടി ഒരു 3 ലൈനും കൂടി വരുമ്പോൾ അതിൻ്റെ ആ ഭാഗമൊക്കെ നമുക്ക് അതിൻ്റെ വൃത്തിയിൽ കാണാൻ പറ്റും. ഇപ്പോൾ സൈഡ് വാളിൻ്റെ വർക്ക് അവിടെ കോൺക്രീറ്റ് ഇട്ട് ഉയർന്നു വന്ന ഭാഗമൊക്കെ കാണുന്നുണ്ട്. അതുപോലെ അതിന് ആ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊക്കെ കാണാൻ പറ്റും. നമുക്കിവിടെ നോക്കുമ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന റോഡൊക്കെ ആണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മളെ അണ്ടർപാസിൻ്റെ പില്ലറുകൾ. അതുവരെ ഹൈറ്റിൽ നല്ല മണ്ണിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 5-6 മീറ്റർ ഹൈറ്റിലാണ് ഈ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ഭാഗത്ത് സൈഡ് ബ്ലോക്കിൻ്റെ വർക്ക്, ബ്ലോക്ക് ഉപയോഗിച്ചുള്ള സൈഡ് വാളിൻ്റെ വർക്ക്, അത് ഉണയിൽപ്പാലത്ത് നമ്മൾ വീട്ടിൽ കാണിച്ചതുപോലെ തന്നെ അത് മോഡൽ ഇവിടെയും ഏകദേശം 7 മീറ്ററോളം ഹൈറ്റിൽ അബുദാബി ഇവിടെ ആ ഭാഗത്ത് നിന്ന് പാഠ്യശാല വരെ ഉയർന്ന് വന്നിട്ടുണ്ട്. അതും നമ്മളിതിൻ്റെ മുകൾ ഭാഗത്ത് നിങ്ങളെ ഷൂട്ട് ചെയ്ത് കാണിക്കും. നമ്മളിതിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ ആ തായ് ഭാഗവും അതുപോലെ രണ്ട് സൈഡൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിൽ മുന്നോട്ട് നോക്കുമ്പോൾ ആ ഭാഗത്ത് JCB ഒക്കെ ഉപയോഗിച്ച് മണ്ണൊക്കെ എടുത്ത് കുന്നുകളാണ്, മൺ കുന്നുകളാട്ടോ, തെങ്ങും തോപ്പുകളൊക്കെ അവിടെ നിന്ന് വെട്ടി മാറ്റി ആ കുന്നുകളൊക്കെ നിരപ്പാക്കി ലോറിയിൽ മണ്ണ് കയറ്റി കൊണ്ടുപോകുന്ന വീഡിയോ ഒക്കെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ അണ്ടർപാസിൻ്റെ ആ മുകൾ ഭാഗത്തെത്തി. ഇവിടെ നിന്ന് അങ്ങോട്ട് ഷൂട്ട് ചെയ്ത് നിങ്ങളതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം നമ്മൾ പാണ്ഡികശാലയിലെത്തിയിട്ടോ. അപ്പോൾ ഉണയിൽപ്പാലം മുതൽ പാണ്ഡികശാല വരെയുള്ള വീഡിയോ നമ്മൾ കണ്ടത്. നല്ല വർക്ക് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞതുപോലെ നടന്നുകൊണ്ടിരിക്കുന്നത്. മുന്നേ വീഡിയോ ചെയ്തതിനേക്കാൾ വളരെ വേഗതയിലാണ് ഈ ഭാഗത്ത് വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണതയിൽ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ മേഖലയും ഉൾക്കൊള്ളിച്ച് വീഡിയോ ചെയ്തത്. മാത്രവുമല്ല ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോ പാർട്ട് 2 വീണ്ടും അടുത്ത ഘട്ടത്തിൽ നിങ്ങളെ കാണിക്കും. അപ്പോൾ ഞാൻ ഈ വീഡിയോ താൽക്കാലികമായിട്ട് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങളെ ഫോളോ എത്തും. അപ്പോൾ 2 പാർട്ടുമായിട്ട് വീണ്ടും കാണാം ഇൻഷാ അള്ളാഹ്.